വാഹന ചെക്കിങ്ങിനിടെ മനുഷ്യരെ മർദ്ദിക്കാൻ പോലീസിന് ആരാണ് അധികാരം നൽകിയത്? പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായാണ് മനോഹരൻ എന്ന സാധാരണക്കാരൻ കൊല്ലപ്പെട്ടത്. വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചിട്ടും നിർത്തിയില്ലെന്ന കുറ്റത്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മനോഹരനെ കൊണ്ടുപോയത്. പ്രമേഷ് മനോഹരനെ അവിടെ മർദ്ദിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് തിരിച്ചിറങ്ങുന്ന വഴിയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ട ഒരു അറിഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഡോക്യുമെന്റ്സ് ഇല്ലാത്തതിന്റെ പേരിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? അല്ല, ശരിക്കും ഇതിനകത്ത് തൃപ്പൂണിത്തുറ പോലീസും വളരെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. കാരണം ഇത് തൃപ്പൂണിത്തുറ പോലീസ് മാത്രമല്ല, ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഇതിനെ നയിക്കുന്നവരെല്ലാവരും പറയേണ്ട കാര്യം ഉറപ്പായിട്ടും. കാരണം ഇത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ വാഹന പരിശോധനയുടെ പേരിൽ ആരെയും ഹരാസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. ഇത് പിന്നെ ഈ പറഞ്ഞുള്ള കൃത്യമായ രേഖകളുമായി സഞ്ചരിച്ച ഒരാളോട് അദ്ദേഹം ഇത് കൈ കാണിച്ച് നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ മാർഗങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച് അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യാം. അതിന് പകരം പിന്തുടർന്ന് പിടിക്കുകയോ അങ്ങനെ പിന്തുടർന്ന് പിടിക്കാൻ പോയ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും പോലീസിനെ കണ്ട് ചെയ്സ് ചെയ്യുകയും ഒക്കെ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ഈ പാവപ്പെട്ട ഈ മനുഷ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അയാളെ മുഖത്തടിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് തന്നെ മുഖത്തടിച്ചു എന്ന് തോന്നുന്നു. അതോ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നീട് മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ടാവണം. കാരണം അവിടെ അല്ലെങ്കിൽ അയാൾ കുഴഞ്ഞു വീഴാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, അതും വളരെ എന്താണ് വാഹനം നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ ലഘുവായ ഒരു കുറ്റത്തിന്, അതൊരു കുറ്റമാണോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് കൃത്യമായ രേഖകളുണ്ടെങ്കിൽ അയാൾ നിർത്തേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അത് ബോധ്യപ്പെടുത്താം പോലീസിനെ, അല്ലെങ്കിൽ പോലീസിന് മറ്റൊരവസരത്തിൽ അയാളെ വിളിച്ചു വരുത്താം. ഇതൊക്കെ ചെയ്യാതെ ഒരു നിരപരാധിയെ വിളിച്ചു വരുത്തി അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കസ്റ്റഡിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുക കൊലപ്പെടുത്തുക എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി. ഇവിടെ മരണകാരണം തന്നെ കൃത്യമായി കണ്ടുപിടിക്കണം. ഇത് പോലീസിൻ്റെ വെർഷൻ അതുപോലെ അംഗീകരിക്കുകയല്ല വേണ്ടത്. സ്വാഭാവികമായിട്ടും പിന്നെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഒരുപക്ഷെ ഈ ഹൃദയസ്തംഭനം എന്നൊക്കെ കാണാം. പക്ഷെ അതിന് കാരണമായത് എന്ന് പറയുന്നത് പോലീസിൻ്റെ നടപടിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഹരാസ്മെൻ്റ് താങ്ങാൻ വയ്യാതെ ചിലപ്പോൾ ഒരാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവാം, പോലീസ് മർദ്ദനം ഉണ്ടായിട്ടുണ്ടാവാം. അവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിക്കണം. എല്ലാ പോലീസ് സ്റ്റേഷനിൽ അത്തരം ദൃശ്യങ്ങളുണ്ടാവുമല്ലോ, അത് പരിശോധിക്കണം. സാക്ഷികളുണ്ടോ എന്ന് നോക്കണം. ശരിക്കും സുപ്രീംകോടതി തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനൊക്കെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ഇത് ഈ നടപടി എടുത്തിട്ടുള്ളത്? അത് വളരെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇപ്പോൾ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലുള്ള ബന്ധുക്കളെല്ലാം വന്നിട്ട് ഈ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. അത് ശരിക്കും ആ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ പേരുടെയും അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് പരിശോധിക്കണം. എന്ത് മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി കേരള പോലീസ് അല്ല ഇതിന് അന്വേഷിക്കേണ്ടതെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വിടുകയോ അല്ലെങ്കിൽ CBIക്ക് വിടുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം CBIയിൽ അന്വേഷിച്ച അവസാനം പ്രതികളെ കണ്ടുപിടിച്ചു. ഉദയകുമാർ കൊലക്കേസ്, അത് ഒരു കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറയുന്നത്, കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആധുനിക കേരളത്തിൽ സംഭവിക്കാനേ പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവനാണ്, വിലപ്പെട്ട ജീവനാണ്. പിന്നെ നമ്മുടെ ഒരു പോലീസിൽ എത്ര പിന്നെ ചെറുപ്പക്കാരോ വിദ്യാസമ്പന്നരൊക്കെ വന്നാലും ശരി, നമ്മുടെ പോലീസിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നന്നായിട്ട് അല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ, അയാളൊരു ഒരു ഒരു എന്താണ് ഒരു പാവമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ പുറത്ത് കയറുക എന്നുള്ളത് പോലീസിനൊരു ഹരമാണ്. അതേസമയം ഒരു മാന്യമായ ഒരു വേഷം ധരിക്കുന്ന ഒരാളോട് ഒരുപക്ഷെ പോലീസ് ചിലപ്പോൾ അതുപോലെ പെരുമാറില്ല. ഇതൊക്കെ പോലീസിൻ്റെ പഴയ കൊളോണിയൽ പോലീസിൻ്റെ ഒരു മനോഭാവങ്ങളാണ്. ഇതൊക്കെ മാറണം. സാധാരണക്കാരോട് മര്യാദയ്ക്ക് പെരുമാറണം. അയാളെ ആളുകളെ അസഭ്യം വിളിക്കുന്ന ഒഴിവാക്കണം. ഈ വാഹന പരിശോധനയ്ക്കിടയിൽ പോലും ആളുകളോട് വളരെ മോശമായി പെരുമാറുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അത് നിയമലംഘനങ്ങൾ സ്വാഭാവികമായിട്ടും നടപടിയെടുക്കണം. അതിലൊന്നും സംശയമില്ല, അതിലൊന്നും ആരും എതിർക്കുകയില്ല. പക്ഷേ അതിനൊക്കെ സ്വീകരിക്കുന്ന ഇത്തരം എക്സ്ട്രീമായ നടപടികൾ ഒരുപക്ഷെ ഇത്തരം ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ തൃപ്പൂണിത്തുറ പോലീസ് മാത്രമല്ല, പോലീസ് തലപ്പത്തുള്ളവരും ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. അഭിലാഷ്, ഇപ്പോൾ ഈ യാത്രാരേഖ അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ രേഖ, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ആളെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഹെൽമെറ്റ് എടുത്ത് മുഖത്തടിക്കുക, നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനൊരു പെറ്റി അടിച്ചു കൊടുക്കാമായിരുന്നു, ഒരു ഫൈൻ അടച്ച് തീർക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ പോലീസ് എന്തിനു ഈ രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതിനപ്പുറം പോലീസിൻ്റെ പെരുമാറ്റം പലപ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളൊരിടത്ത് വാഹനം കൊണ്ട് നിർത്തുകയാണ്, ചിലപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കില്ല നിർത്തേണ്ടത്, പോലീസ് നിൽക്കണം എടുത്ത് മാറ്റടാ എന്ന് പറയുന്നത്. എന്ത് അധികാരമാണ് മറ്റൊരാളെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞു എന്ന് പറയുന്ന പോലെ, പോലീസിന് എന്ത് അധികാരമാണ് മറ്റൊരാളെ എടാ പോടാ എന്ന് വിളിക്കാൻ? ഈ ഒരു കാര്യത്തിൽ അവിടെ നിന്നാണ് പോലീസിൻ്റെ യഥാർത്ഥത്തിലുള്ള സംസ്കാരം മാറേണ്ടത്. ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇത് പ്രാകൃതമായ പോലീസിങ്ങിൻ്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്തെ ഡി ജി പിമാർ ഏറ്റവും കൂടുതൽ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഈ വിഷയത്തിലാണ്. വാഹന പരിശോധന, പൊതുജനങ്ങളുമായി ഇടപെടൽ തുടങ്ങിയ സമയത്ത് പോലീസുകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് എല്ലാ ഡി ജി പിമാരും താഴേക്ക് സർക്കുലർ ഇറക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എടാ പോടാ വിളി, അതുപോലെ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതി, ആളുകളോട് ഇടപെടുന്ന രീതി, ഇതൊക്കെ ഇങ്ങനെ വേണം എന്ന് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നടപ്പാവുന്നില്ല. അതിവിടെ സൂചിപ്പിച്ചതുപോലെ, പ്രമേഷനും പറഞ്ഞതുപോലെ, നമ്മുടെ പോലീസിങ്ങിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വളരെ വളരെ പഴയ സങ്കല്പവും ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ കാക്കിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അതോറിറ്റിയും അധികാരവുമുണ്ട്. അത് കായികമായി പ്രകടിപ്പിക്കേണ്ടതാണ് എന്നൊരു ബോധം പോലീസുകാരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അത് മാറാത്തിടത്തോളം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ നോക്കൂ, ഇപ്പോൾ മനോഹരൻ എന്ന ആളുടെ കയ്യിൽ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക. പോലീസിൻ്റെ വേർഷൻ ശരിയാണ് എന്ന് വിചാരിക്കുക. ഒരാളുടെ കയ്യിൽ അയാളുടെ വാഹനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ അയാളെ തല്ലാൻ പോലീസിന് എന്ത് അധികാരം? ഏത് വകുപ്പ് അനുസരിച്ച് ഒരാളെ മർദ്ദിക്കാൻ, ഒരാളുടെ വാഹനത്തിന്, ഇനി ഓക്കെ, ഇനി ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് കരുതുക, മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാളെ മർദ്ദിക്കാനുള്ള എന്ത് അവകാശം പോലീസിനുണ്ട്? പോലീസ് പ്രയോഗിക്കുന്നത് ഇല്ലാത്ത അധികാരമാണ്. പോലീസിന് അങ്ങനെ ആളുകളെ ഭേദ്യം ചെയ്യാനുള്ള അധികാരമില്ല. പോലീസിന് ആളുകളുടെ മെക്കിട്ട് കയറാനുള്ള അധികാരമില്ല. ആളുകളെ അസഭ്യം പറയാനുള്ള അധികാരമില്ല. ഇങ്ങനെയുള്ള ഒരു അധികാര അവകാശവും കൽപ്പിച്ചു കൊടുക്കപ്പെട്ട വിഭാഗമല്ല പോലീസ്. പക്ഷേ അവരങ്ങനെയുള്ള അധികാരം ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകളോട്. എത്ര ഏത് കാലഘട്ടത്തിലായാലും നമ്മൾ ഒരാൾ വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയ്ക്ക് വിധേയരാകുമ്പോൾ അയാളോട് സംസാരിക്കുന്ന ഭാഷ ഉണ്ടല്ലോ, ഏതോ ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണ് ഇയാൾ എന്ന മട്ടിലാണ് ഈ പോലീസുകാർ ഇടപെടുക. ആ ഭാഷയാണ് ഉപയോഗിക്കുക. എത്രയോ കാലമായി ആവർത്തിക്കപ്പെടുന്ന പ്രശ്നമാണ്. ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പോലീസിങ് എന്ന് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജനാധിപത്യം പോലുമില്ലാത്ത അറബ് രാജ്യങ്ങളിൽ പോലും ഇതേപോലെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത്? അവർ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കാര്യം തിരക്കി, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങിച്ചു വെക്കുക, തുടർന്ന് നിങ്ങൾക്ക് രേഖയില്ലെങ്കിൽ രേഖയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മതി, അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചതിന് സോറിയും പറഞ്ഞിട്ടേ പോകും. ഇങ്ങനെയാണ് പോലീസുകാർ പൊതുജന സമ്പർക്കം നടത്തുക പലയിടങ്ങളിലും. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോഴും വളരെ പഴയ ഒരു കാലത്ത് ജീവിക്കുകയാണ്. ആ പഴയ മുറകളാണ് പോലീസിന്. പോലീസിനെ ആധുനികീകരിക്കുക, പോലീസുകാരുടെ മൈൻഡ് സെറ്റിനെ ആധുനികീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ സർക്കുലറുകൾ ഇറങ്ങുന്നതല്ലാതെ അക്കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. ആധുനീകരണത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈ യഥാർത്ഥ മാറ്റം, വരേണ്ട മാറ്റം മാത്രം വരുന്നില്ല എന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.